ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അഭിപ്രായ സർവേകൾ എങ്ങനെയാണ് ഇവിടുത്തെ ഫലത്തെ നിർവചിക്കുന്നത് എന്ന് നോക്കാം എ ബി പി ന്യൂസ് വോട്ടറിൻ്റെ കണക്കനുസരിച്ച് മുഴുവൻ സീറ്റുകളിലും ബി ജെ പി എൻ ഡി എ തന്നെയാണ് വിജയിക്കുക എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇത്തവണയും ഒരു ക്ലീൻ സ്വൈപ്പ് ആയിരിക്കും ബി ജെ പിയുടേത് എൻ ഡി എയുടേത് എന്ന് തന്നെയാണ് എ ബി പി ന്യൂസ് സി വോട്ടർ സർവേയിൽ പറയുന്നത് അതായത് ഒരു തരത്തിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല ഇന്ത്യ മുന്നണിക്ക് എന്ന് തന്നെയാണ് ഈ എ ബി പി ന്യൂസിൻ്റെ സി വോട്ടർ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ നേർ ചിത്രം തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക എന്നാണ് ഇന്ത്യ ടി വി സി ഇതേ ഫലം തന്നെയായിരിക്കും ഗുജറാത്തിൽ അതായത് ഇന്ത്യ മുന്നണിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത തരത്തിലായിരിക്കും അവിടെ ഫലം വരിക എന്നാണ് അവർ പ്രവചിക്കുന്നത് ഇന്ത്യയെ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറും സീറ്റുകൾ നേടിയെടുക്കും ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റും നേടാനാകില്ല ടൈംസ് നൌവിന്റെ ഫലവും അതുതന്നെയാണ് ടൈംസ് നവ് ഇ ടി ജി സർവേ ഫലം അനുസരിച്ചും മുഴുവൻ സീറ്റുകളിലും ഇന്ത്യയെ തന്നെയായിരിക്കും ജയിക്കുക ഇന്ത്യ മുന്നണിക്ക് ചെറുവി ിൽ പോലും അനക്കാനാകില്ല എന്ന് തന്നെയാണ് ടൈംസ് നോഫ് കണക്കുകളും വ്യക്തമാക്കുന്നത് അതാണ് അഭിപ്രായ സർവേകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് ഏതായാലും ഗുജറാത്തിന്റെ ഒരു ചിത്രം ഉണ്ടാവുക ഏകദേശം എന്ന് നമുക്ക് ഉറപ്പുമാണ് ശരത് കി ശശിയും നോബിൾ മാരിക്കാരനുമുണ്ട് വിവരങ്ങളുമായി ശരത് ഇപ്പോൾ നമ്മളെ അഭിപ്രായ സർവേകളൊക്കെ കണ്ടു ഗുജറാത്തിൽ വലിയ രീതിയിൽ അവസാനഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു മെയ് ഏഴിന് അവിടെ ബി ഒരു ക്ലീൻ സ്വൈപ്പ് തന്നെ നടത്തും ഇത്തവണയും അതായത് ഒരു സീറ്റിൽ പോലും കോൺഗ്രസിനെത്തിപ്പിടിക്കാൻ കഴിയില്ല മുഴുവൻ സീറ്റുകളിലും എൻ ഡി എ തന്നെ ആയിരിക്കുമെന്നാണ് പ്രവചനങ്ങളെല്ലാം തന്നെ വരുന്നത് ആ സാഹചര്യം തന്നെയല്ലേ ഉള്ളത് വിനിത ഗുജറാത്തിൽ ബി ജെ പി സത്യത്തിൽ മത്സരിക്കുന്നത് ബി ജെ പിയോട് തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ വേണ്ടി പറ്റുന്ന ഒരു പ്രതിപക്ഷം മറുഭാഗത്തില്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ബി ജെ പിയോട് തന്നെ മത്സരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് അവർ നിശ്ചയിച്ചിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റുകളും വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല അതിനുമപ്പുറത്തേക്ക് ഓരോ മണ്ഡലത്തിലും അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നതാണ് ബി ജെ പി അവിടെ ലക്ഷ്യമിടുന്ന ഒരു നേട്ടം ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും പോലെ തന്നെ ഇത്തവണയും ഒരു ഗുജറാത്തി പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യുന്നു എന്ന ആ ഒരു അഭിമാനം ും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ ഗുജറാത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് പാർട്ടിയിലും സർക്കാരിലും വലങ്കയ്യായി നിൽക്കുന്ന അമിത് ഷാ ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലെ രണ്ട് അധികായരാണ് ഗുജറാത്തിൽ നിന്ന് ജനവിധി തേടുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങ് വിജയിച്ചാൽ പോരാ മികച്ച വിജയം നേടണം എന്നത് തന്നെയാണ് ഗുജറാത്തിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് നിലവിലെ സാഹചര്യത്തിൽ അതിന് പറ്റുന്ന അന്തരീക്ഷം തന്നെയാണുള്ളത് കാര്യമായ വെല്ലുവിളികൾ എവിടെയുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഞ്ച് ലക്ഷം എന്ന ടാർഗറ്റ് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ബിജെപി നിശ്ചയിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ശരാശരി ഒരു മണ്ഡലത്തിന്റെ ഭൂരിപക്ഷം രണ്ടര ലക്ഷം വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ ആ ഭൂരിപക്ഷം മൂന്നിൽ ലക്ഷത്തി മുപ്പതിനായിരമായി വർദ്ധിക്കുന്നു ആ ഒരു അന്തരീക്ഷത്തിലാണ് അഞ്ച് ലക്ഷം ഭൂരിപക്ഷം ഓരോ സീറ്റുകളിലും വേണം എന്ന് ബിജെപി തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്തത് നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് സീറ്റുകളിൽ ബിജെപിക്ക് അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോഴേക്ക് നാല് സീറ്റുകളിൽ അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾ നേടുക നേടിയ ചരിത്രവുമുണ്ട് ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ചെറിയ വെല്ലുവിളിയൊക്കെ തന്നെ ഉയർത്തി ും അതൊന്നും തന്നെ സർക്കാർ രൂപീകരിക്കുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവുമായിട്ടില്ല അത് ബി ജെ പി ഒരു പോസിറ്റീവായി കാണുകയും ചെയ്യുന്നു പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ തന്നെ ഒന്നോ രണ്ടോ റോഡ് റോഡ് ഷോ നടത്തിയാൽ തന്നെ അവിടെ മുഴുവൻ സീറ്റുകളും വിജയിക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമുണ്ടെന്ന് ബി ജെ പറയുകയും ചെയ്യുന്നു ഇനി പ്രതികൂല ഘടകമായ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിലേറ്റവും പ്രധാനം കേന്ദ്രമന്ത്രി പരഷോത്തം രൂപാല നടത്തിയ ഒരു പ്രസ്താവനയാണ് ക്ഷത്രിയർക്കെതിരെ രജപുത്തുകൾക്കെതിരെ നടത്തിയ ഒരു പരാമർശം അത് ബിജെപിക്ക് വലിയ തലവേദന സംസ്ഥാനത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് അത് ഗുജറാത്തിൽ മാത്രമല്ല ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ഈ ക്ഷത്രിയ രജപുത്ത് വിഭാഗങ്ങൾ കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യം അത് ബിജെപിക്ക് ഗുജറാത്തിൽ വലിയ വെല്ലുവിളിയായിട്ടുണ്ട് ഈ രജപുത്ത് വിഭാഗങ്ങൾ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ബി ജെ പിക്ക് ബി ജെ പിയെ ആഹ്വാനം ചെയ്യുന്ന സാഹചര്യം അത് ചുരുങ്ങിയ ഈ രാജ്കോട്ട് മണ്ഡലത്തിൽ എങ്കിലും ബി ജെ പിക്ക് പ്രതിസന്ധിയാകും അതുപോലെ സിറ്റിംഗ് എം പിമാരുടെ പ്രവർത്തനങ്ങളിലുള്ള പോരായ്മ മൂലം പതിനാല് സിറ്റിംഗ് എം പിമാരെ ഇത്തവണ മത്സരരംഗത്ത് ഇറക്കിയിട്ടില്ല ഈ ഒരു രണ്ട് പ്രധാനപ്പെട്ട പ്രതികൂല ഘടകങ്ങൾ ബി ജെ പിക്ക് മുൻപിൽ ഉണ്ട് എന്നും നമ്മൾ കാണേണ്ടതുണ്ട് ശരി ശരത്ത് നോബൽ മാരിക്കാരൻ കൂടി ചേരുന്നു നോബിൾ അമിതാത്മവിശ്വാസമുണ്ട് ബി ജെ പിക്ക് പക്ഷേ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ചെറിയ ചില ഘടകങ്ങൾ രജ്പുത് വോട്ടുകൾ അടക്കം തന്നെ സ്വാധീനിക്കാവുന്ന ഘടകം തന്നെയാണ് കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ എന്താണ് ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ ഒരു വളർച്ച നമുക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയും ഓരോ തവണയും അവർ വോട്ട് ഷെയർ ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മുന്നേറ്റം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ അഭിപ്രായ സർവേകളൊന്നും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആശാവാഹമല്ല എങ്കിൽ പോലും എങ്ങനെയാണ് ദിനേഷ് മേവാനി ഉൾപ്പെടെയുള്ള യുവാക്കളുടെ തേരിലേറി എങ്ങനെയാണ് അവിടെ ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വിനിത ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അതായത് കാറ്റ് ബി ജെ പിക്ക് അനുകൂലമായാണ് വീശുന്നതെങ്കിൽ പോലും അവിടെ കടുത്ത മത്സരത്തിലൂടെ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം ഉള്ളത് അതിൻ്റെ അടിസ്ഥാനം തന്നെയാണ് കോൺഗ്രസ് അവിടെ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലേക്ക് പോകാനുള്ള തീരുമാനം ഉൾപ്പെടെ ഉണ്ടായത് വരുന്ന ആം ആദ്മിയുടെ കൂടി വോട്ട് ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു സഖ്യമായി മത്സരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് കൂടുതൽ മെച്ചമുണ്ടാകും അതുവഴി കുറച്ച് സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇന്ത്യ ക്യാമ്പിനുണ്ട് ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്ത് പല വിഷയങ്ങൾ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് എതിരായ അഴിമതി ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ വിലക്കയറ്റം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് പോകാനാണ് ഇന്ത്യ സഖ്യവും തയ്യാറെടുക്കുന്നത് അത്തരത്തിലുള്ള പ്രചാരണമാണ് നടന്നു വരികയും ചെയ്യുന്നത് പരമാവധി വോട്ടുകൾ തങ്ങളിലേക്ക് ഉറപ്പിക്കുക എന്ന അത്തരത്തിലുള്ളൊരു പ്രചാരണത്തിലേക്ക് പോകണം എന്ന നിർദ്ദേശം തന്നെയാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന അടുത്തിട്ടിൽ പരമാവധി ചലനം ഉണ്ടാക്കിക്കൊണ്ട് രജപത് വോട്ടുകൾ ഉൾപ്പെടെ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിൽ വിജയത്തിലേക്ക് പോകാൻ കഴിയണം എന്നാണ് നേതൃത്വങ്ങൾ ഇതിൽ കണക്കുകൂട്ടുകയും ചെയ്യുന്നത് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് കൃത്യമായി തന്നെ ഇന്ത്യ സഖ്യവും വിലയിരുത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലുള്ളൊരു മേൽക്കൈ പ്രത്യേകിച്ച് വലിയ വോട്ടിംഗ് ഷെയറിലുള്ളവർ വർദ്ധനവൊക്കെ വലിയ തിരിച്ചടിയാണ് അത്തരത്തിൽ ൂലഘടങ്ങൾ ഒരുപാടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം ജനവലി തന്നെ പ്രതിസന്ധിയിലാണ് പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ കേന്ദ്ര കേന്ദ്രഭരണത്തിന് കീഴിൽ പ്രതിസന്ധിയിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചാരണം എന്താണെങ്കിലും ഇവിടെ പോവുക പക്ഷേ അപ്പോഴും ആദ്യഘട്ടത്തിന് ചില തിരിച്ചടികൾ ഉണ്ടായി എന്ന യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് സൂറത്തിൽ സ്ഥാനാർത്ഥിയുടെ നാമനിശ പത്രിക തള്ളുന്നു അതിന് പിന്നാലെത്തിയ ഡമ്മിയുടെ സ്ഥാനാർത്ഥി പട്ടികയും തള്ളുന്നു അത്തരത്തിൽ ഒരു സീറ്റ് അവിടെ ഇതില്ലാതെ ബി ജെ പി വിജയിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട് ഇതൊക്കെ തീർച്ചയായും ഇന്ത്യ സഖ്യത്തിൻ്റെ ആത്മവിശ്വാസത്തിന് വിള്ളലേൽപ്പിച്ചിട്ടുണ്ട് എന്നും യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴൊക്കെ പറയുമ്പോഴും അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും പരമാവധി പോരാട്ടം കാഴ്ചവെയ്ക്കാൻ തന്നെയാണ് കോൺഗ്രസും ആം ആദ്മിയും തയ്യാറെടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തന്നെയാണ് അഹമ്മദ് പട്ടേലിന്റെ മണ്ഡലം പോലും കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് വിട്ടുകൊടുത്ത് അത്തരത്തിലൊരു കോംപ്രമൈസ് ഉൾപ്പെടെ തയ്യാറാവുകയും ചെയ്ത വിനീത ശരി മുഴുവൻ സീറ്റുകളും തൂത്തുവാരാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ഇപ്പോഴും ഗുജറാത്തിലുള്ളത് എന്ത് കിട്ടിയാലും അത് ബോണസാണ് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിയും അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കും അതുകൊണ്ട് തന്നെ വാശിയേറി മത്സരത്തിലേക്ക് തന്നെയാണ് അവരും പോകുന്നത് അവസാനവട്ട പ്രചാരണങ്ങൾ നടക്കുകയാണ് മെയ് ഏഴിന് ഒറ്റ ഘട്ടമായാണ് ഗുജറാത്തിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഗുജറാത്തിൻ്റെ സമഗ്ര